പിണംപുളി, മീൻപുളി, കുടപ്പുളി, മരപ്പുളി, തോട്ടുപുളി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കുടംപുളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുടംപുളിയുടെ ഗുണങ്ങളെയും ഔഷധങ്ങളെയും അതിൻ്റെ ഉപയോഗങ്ങളെയും കുറിച്ചൊക്കെയാണ്. അതിനു മുൻപ് നമുക്ക് കുടംപുളി ചുട്ട ചമ്മന്തി കൂട്ടി അല്പം പഴഞ്ചോറുണ്ണാം. പഴഞ്ചോറ് റെഡിയാണ്, പക്ഷെ ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ആദ്യം കുടപ്പുളി നല്ല പഴുത്തത് വേണം, അത് ഒന്ന് കണലിൽ ചുട്ടെടുക്കണം. അതുപോലെ തന്നെ ഉണക്കമുളകും കണലിൽ ചുട്ടെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഉപ്പ്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയാണ്. അമ്മിക്കല്ലില്ലാത്തതുകൊണ്ട് തന്നെ മിക്സിയിലാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അമ്മിക്കല്ലുള്ളവർ അതിൽ തന്നെ ചതയ്ക്കുക, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, അതിനോടൊപ്പം തന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. കേരളത്തിലെല്ലായിടത്തും വളരുന്ന ഈ ചെടിയിൽ നിന്നും പാകമായ കായകളാണ് കറികളിലും മറ്റും സ്വാദ് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കറികളിലൊക്കെ ചേർക്കുന്നത് ഇതിൻ്റെ പഴം കീറി ഉണക്കിയെടുത്തതാണ്, അതാണ് കറുപ്പ് നിറത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കുടംപുളിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്തമായ ഘടകമാണ് ഹൈഡ്രോസിട്രിക് ആസിഡ്. നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടാൻ ഉപകരിക്കുന്ന ഒരു ഘടകമാണ് കുടംപുളി. ശരീരത്തിൽ രൂപപ്പെടുന്ന കൊഴുപ്പിനെ തടയുക എന്നതാണ് ഈ ആസിഡിൻ്റെ ലക്ഷ്യം. ഇത് കുടംപുളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ വളരെയേറെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് ഇനി മീൻ കറി വെക്കുമ്പോഴും കറി നിന്ന് കുടംപുളിയെ മാറ്റിവെക്കേണ്ട, ആവശ്യത്തിനെടുത്ത് കഴിച്ചോളൂ. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളെ തടയാനും ഇത് സഹായിക്കും. സെറോട്ടോണിൻ്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്നതുകൊണ്ട് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കുവാൻ കുടംപുളി സഹായിക്കും. മുൻ ലോകസുന്ദരി ഐശ്വര്യയുടെ സൗന്ദര്യ രഹസ്യം കേട്ട് സെലിബ്രിറ്റികൾ നമ്മുടെ കുടംപുളിയുടെ പുറകെ തന്നെയാണ്. കുത്തക മരുന്ന് കമ്പനികൾ ഇതിൻ്റെ വിപണന സാധ്യതയൊക്കെ കണക്കാക്കി ക്യാപ്സ്യൂൾ രൂപത്തിലും ഇപ്പോൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. പൊതുവെ ഇതിൻ്റെ ഗുണം ഏറ്റവും അധികം മനസ്സിലാക്കിയിരിക്കുന്നത് യൂറോപ്യൻസാണ്. ഇത്തരം ക്യാപ്സ്യൂളുകൾ ധാരാളം ഉപയോഗിക്കുന്നതും അവരാണ്. മോണയ്ക്ക് ബലം ലഭിക്കുന്നതിനെ കുടംപുളി തിളപ്പിച്ചെടുത്ത വെള്ളം വായിൽ കവിൾ കൊള്ളുന്നത് നല്ലതാണ്. ചുണ്ട്, കൈകാലുകൾ എന്നിവ വിണ്ടുകീറുന്നത് തടയുന്നതിനെ കുടംപുളിയുടെ വിത്തിൽ നിന്നും എടുക്കുന്ന തൈലം ഉപയോഗിക്കാം. മോണകളിൽ നിന്നും രക്തം വരുന്ന സ്കർവി എന്ന രോഗത്തിനും ഈ തൈലം വളരെയേറെ ഫലപ്രദമാണ്. കുടംപുളി കഷായം വെച്ച് ഇന്ദുപ്പ് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ വയറുവീർപ്പ് മാറും. വീക്കം, കുത്തിനോവ്, വേദന എന്നിവയ്ക്ക് കുടംപുളിയുടെ ഇല അരച്ച് ലേപനമായും മറ്റിലകൾക്കൊപ്പം കിഴിയായുമൊക്കെ ഉപയോഗിക്കാം. ത്വക്ക് രോഗങ്ങൾക്ക് കുടംപുളിയുടെ വേരിൻ്റെ മേൽത്തുരി അരച്ച് പുരട്ടാവുന്നതാണ്. പ്രമേഹ രോഗികൾ ദിവസവും കുടംപുളി കഴിക്കുന്നത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. കുടംപുളി കഷായം വെച്ച് അല്പം കുരുമുളക് കൂടിയും ചേർത്ത് ദിവസവും കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള കൊഴുപ്പും അമിതവണ്ണവും നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കും. ആയുർവേദത്തിൽ വാദം, കഫം, അതിസാരം തുടങ്ങിയവയ്ക്ക് നിർമ്മിക്കുന്ന മരുന്നുകളിൽ പ്രധാന ചേരുവകയാണ് കുടംപുളി. കുടംപുളി മാറാത്ത വ്രണങ്ങൾക്ക് മരുന്നു കൂടിയാണ്. അഷ്ടാംഗഹൃദയത്തിൽ വായുകോപത്തിന് കുടംപുളിയിട്ട കറി നല്ലതാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. കുടംപുളി അല്പം വെള്ളത്തിലിട്ട് കുടിക്കുന്നത് വയറിനേറെ നല്ലതാണ്. ഇത് ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊന്നാന്തരം മരുന്നുകൂടിയാണ്. കുടംപുളി ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുവാനായി മൂപ്പത്തി മഞ്ഞനിറമായ കായകൾ ശേഖരിച്ച് കഴുകി തോടുകൾ വേർതിരിച്ചെടുക്കണം. നല്ല വെയിലിൽ ഉണക്കിയ ശേഷം പുകയത്തോ ചൂളകളിൽ ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസിൽ ഒന്നുകൂടി നല്ലവണ്ണം ഉണക്കുക. നല്ലപോലെ ഉണങ്ങിയ 1 കിലോ പുളിയിൽ 150 ഗ്രാം ഉപ്പും 50 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ ചേർത്ത് തിരുമി ദീർഘകാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും.